കരിവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട MLA AC മൊയ്തീൻ രാജിവെക്കണമെന്ന വാദത്തിൽ സംസാരിക്കാൻ അനുവദിക്കാതെ ഭരണസമിതിയും കോൺഗ്രസും ഒത്തുകളിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടത് പ്രതിഷേധാർഹമാണെന്ന് BJP അംഗങ്ങൾ. 300 കോടിയുടെ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടുകൊണ്ട് കരിവന്നൂർ ബാങ്കിലെ സാധാരണക്കാരുടെ പണം ദുരുപയോഗം ചെയ്യുകയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച കുന്നംകുളം ജനതയോട് നീതികേട് കാണിക്കുകയും ചെയ്ത MLA AC മൊയ്തീൻ രാജിവെക്കണമെന്ന BJPയുടെ ആവശ്യമാണെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളി പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയർപേഴ്സൺ കൌൺസിൽ പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. ഭരണസമിതിയുടെയും കോൺഗ്രസിന്റെയും ഒത്തുകളിയാണ് ഇതിന് പുറകിലെന്നും BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സാധാരണക്കാരായ ജനങ്ങളോട് കാണിച്ച ഈ നീതികേടിനെതിരെ അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ഐക്യകണ്ഠേനെ പറഞ്ഞത്. പക്ഷേ അത് സംസാരിക്കാൻ പോലും അനുമതി അലകാതെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടുകൊണ്ട് കോൺഗ്രസും അവിടുന്ന് ഇവിടുത്തെ ഭരണകക്ഷി ഒത്തുകളിച്ചുകൊണ്ട് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാണ്ട് കൗൺസിൽ യോഗം പിരിച്ചുവിട്ട നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. ED വേട്ടയാടുകയാണെന്ന് പറയുന്നത് 15 കോടി രൂപ ഒരു സഖാവിൻ്റെ 15 കോടി രൂപ കണക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറയിപ്പിക്കുന്നത്. അത്തരം സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറില്ലാതെ ഓടിപ്പോവുകയാണ് പരോക്ഷം ചെയ്യുന്നത്.